ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പൂജയ്ക്കും ദീപാവലിക്കും സ്പെഷ്യലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പൂജ സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു റൊഷാക്ക് കാരണം മമ്മൂട്ടിയുടെ സൈക്കോളജിക്കൽ ത്രില്ലർ വിവാദത്തിൽപ്പെടുന്ന സിനിമ. ഈ സിനിമ പിന്നെ സെപ്റ്റംബർ മാസം 29 റിലീസ് ചെയ്യുന്നതായിരുന്നു ആദ്യം അപ്ഡേറ്റ് വന്നിരുന്നത്. പക്ഷേ അവരത് പോസ്റ്റ്പോൺ ചെയ്ത് പറഞ്ഞാൽ റിലീസ് അവർ കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ റിലീസ് ചെയ്ത് അവർ മാറ്റിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 13 ആയിരിക്കും മിക്കവാറും ഈ സിനിമ പിന്നെ തിയേറ്റർ റിലീസ് ചെയ്യാന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും അവർ ഒഫീഷ്യലായിട്ട് ഇതുവരെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല, ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തില്ല. നമുക്കത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ദീപാവലി സ്പെഷ്യലായിട്ട് ഈ റൊഷാക്ക് എന്ന സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റിലീസ് നീട്ടുകയാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത തെലുങ്ക് എന്നുള്ളൊരു സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരികയാണ്. കാർത്തികേയ 2 എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു മിസ്റ്ററി ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നിഖിലും അനുഭവ പരമേശ്വരനൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. കാർത്തികേയ എന്ന തെലുങ്ക് സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് കാർത്തികേയ 2 എന്ന സിനിമ. ഈ സിനിമ ആഗസ്റ്റ് മാസം 13 തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. തെലുങ്ക്, ഹിന്ദി ഭാഷകളൊക്കെ, തമിഴ് ഭാഷകളൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. ആ സമയത്ത് മലയാളം ഡബ്ഡ് വേഷൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേഷൻ വരാൻ തയ്യാറെടുക്കുകയാണ്. സെപ്റ്റംബർ മാസം 23 ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അടുത്തത് സൺഡേ നൈറ്റ്. നമ്മുടെ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് നിവിൻ പോളി, സിജു വിൽസൺ, അജു വർഗീസ്, ഗ്രേസ് ആൻ്റണി, സൈജു കുറുപ്പ്, സാനിയ അയ്യപ്പൻ എന്നിവർക്ക് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഫാമിലി ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് സൺഡേ നൈറ്റ് എന്ന സിനിമ. ഈ സിനിമ സെപ്റ്റംബർ മാസം 30 പൂജ സ്പെഷ്യൽ ആയിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ധനുഷ് പ്രധാന വേഷത്തിലെത്തുന്ന ഞാനേ വരുമ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ത്രില്ലർ മൂവിയാണ്. സെൽവരാഗനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ സെപ്റ്റംബർ മാസം 30 പൂജ സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തതും ഒരു തമിഴ് എന്നുള്ളൊരു ബ്രഹ്മാണ്ട സിനിമയാണ്, മണിരത്നത്തിൻ്റെ പൊന്നിയൻ സെൽവം എന്ന് പറഞ്ഞ സിനിമ. ചിയാൻ വിക്രമ്, ജയൻ രവി, ഐശ്വര്യ റായ്, കാർത്തി, തൃഷ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമയാണ് പൊന്നിയൻ സെൽവം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ സെപ്റ്റംബർ മാസം 30 തിയേറ്റർ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു ഹിന്ദി സിനിമയാണ്, സെയ്ഫ് അലിഖാനും ഹൃതിക് റോഷനൊക്കെ പ്രധാന വേഷത്തിലെത്തിയ വിക്രം വേദ എന്ന സിനിമ. നമ്മുടെ തമിഴ് വിക്രം വേദ, അതായത് പിന്നെ നമ്മുടെ വിജയ് സേതുപതി മാധവ പ്രധാന വേഷത്തിലെത്തിയ വിക്രം വേദ എന്ന സിനിമയുടെ റീമേക്കാണ്, ഒഫീഷ്യൽ റീമേക്കാണ് ഈ ഹിന്ദി ഈ വിക്രംവേദ. സെപ്റ്റംബർ മാസം 30 ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. പൂജ സ്പെഷ്യലാണ്. അടുത്തൊരു മലയാള സിനിമയാണ് നമ്മുടെ ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ സുരേഷ് ഗോപിയുടെ മെഹു മൂസ എന്ന ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. ഈ സിനിമയും സെപ്റ്റംബർ മാസം 30 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാന്നുള്ളൊരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ അവർ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ചെയ്ത സംഭവമാണ് സെപ്റ്റംബർ മാസം 30 പൂജ സ്പെഷ്യൽ റിലീസായിട്ട് മെഹു മൂസ റിലീസ് ചെയ്യുന്നുള്ളത്. അടുത്തത് വൈശാഖിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ട നായകനായിട്ട് വരുന്ന മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു വ്യത്യസ്തമായ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ് മോൺസ്റ്റർ എന്ന സിനിമ. പുലിമുരുകൻ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ്. ഒരുപാട് പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. 30 റിലീസ് പറഞ്ഞായിരുന്നു, അവർ പിന്നെ മാറ്റി ഒക്ടോബർ മാസം 21 മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ റിലീസ്. ദീപാവലി സ്പെഷ്യലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒക്ടോബർ മാസം 21 അപ്പം മമ്മൂക്കയും ലാലേട്ടനും വീണ്ടും ക്ലാഷ് റിലീസ് തയ്യാറെടുക്കുകയാണ്. 13 ഒന്ന് 21 ഓരോ ആഴ്ചത്തെ ഗ്യാപ്പുണ്ട്. 13 ഉറപ്പിച്ചിട്ടില്ല കേട്ടോ, അവർ 13 ഓവർ 14 പറഞ്ഞിട്ടാണ് റൊഷാക്ക് വന്നിരിക്കുന്നത്. അവർ ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടില്ല ഡേറ്റ്. ആ ഒരു ഡേറ്റ് ആയിരിക്കും അവർ മുന്നിൽ കാണുന്നതെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ആ ഒരു ആഴ്ച ഗ്യാപ്പിലാണ് ഇവരുടെ രണ്ടുപേരുടെയും സിനിമ വരുന്നത്. ഏത് വീഴും ഏത് വാഴും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അൽഫോൺസ് പുത്രൻ്റെ ഗോൾഡ് എന്ന സിനിമ, പൃഥ്വിരാജ് നയൻതാര പ്രധാന വേഷത്തിലെത്തുന്ന ഗോൾഡ് എന്ന സിനിമയും ദീപാവലി സ്പെഷ്യലായിട്ട് വരാൻ പോകുകയാണെന്നുള്ളൊരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. ഡേറ്റ് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. അതിനും എന്തൊക്കെയോ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ വർക്കുകൾ പെൻഡിംഗ് ഉള്ളതുകൊണ്ടാണ് അവർ നീട്ടിയത്. ഓണർ റിലീസിന് പറഞ്ഞ സിനിമയായിരുന്നു ഗോൾഡ് എന്ന സിനിമ. ദീപാവലി സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളും കാര്യങ്ങളും, OTT അപ്ഡേറ്റുകൾ, മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവർക്കും ഫോളോ സപ്പോർട്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.